ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഒരു നാടൻ ഒഴിച്ചുകറി തന്നെയാണ്, നമ്മുടെ ചീരയും ചെറുപയറും ചേർത്തിട്ടുള്ള ഒഴിച്ചുകറി. അപ്പോൾ ചീരയും ചെറുപയറും ചേർത്തിട്ടുള്ള ഒഴിച്ചുകറി മിക്കവാറും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ചിലരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമായിരിക്കും. സാധാരണ നമ്മൾ ചീരയും പരിപ്പും ചേർത്തിട്ടാണ് ഒഴിച്ചുകറി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ചീരയും ചെറുപയറും ചേർത്തിട്ടൊന്ന് ഒഴിച്ചുകറി ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു കെട്ട് ചീര എടുത്തിട്ടുണ്ട്, അതിലേക്കായിട്ട് അര കപ്പ് ചെറുപയർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുപയർ സോക്ക് ചെയ്യണം എന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ചെറുപയർ സോക്ക് ചെയ്താൽ അത്രയും കുറച്ച് ഗ്യാസ് ചിലവാവുള്ളൂ, നമുക്ക് വേഗം തന്നെ കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ചിരവിയത്, പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉള്ളി പച്ചമുളകൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെറുപയർ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെറുപയർ കുക്കായി വരാൻ ഒരു 4 ദിവസത്തിൽ വരുന്നത് വരെ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം, ചീര കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു കുക്കർ എടുക്കട്ടെ. കുക്കറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കുക. ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം സോക്ക് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇത് ചെറുപയർ കുക്കായി വരാൻ നമ്മുടെ ചീരയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുപയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇതൊന്ന് 4 വിസിൽ വരുന്നത് വരെ ഞാൻ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. നിങ്ങളുടെ കയ്യിലുള്ള ചെറുപയറിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് 4-5 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. നമ്മൾ കുറച്ച് പയറെടുത്തതുകൊണ്ടാണ് 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യുന്നത്. കൂടുതൽ പയറെടുക്കുകയാണെങ്കിൽ വേഗം കുക്കായി കിട്ടും കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പും കൂടെ റെഡിയാക്കിയിട്ട് നമുക്ക് ചീര കട്ട് ചെയ്തെടുക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്ക് മിക്സിയിലെ ജാർ എടുക്കാം. ഇതിലേക്ക് ഒരു ഉള്ളി മതി കേട്ടോ, ഒരുപാട് ഉള്ളി വേണ്ട. 2-3 ഇതിൽ കറിവേപ്പില, 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ചെറിയ ജീരകം. അതുപോലെ തന്നെ നമ്മൾ തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിരിക്കുന്നത്, ഇത്രയും ചേർത്ത് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചീര വേവിക്കുമ്പോൾ അതിലേക്ക് ചേർക്കും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കാത്തത് കേട്ടോ. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് അരയ്ക്കാം, അരപ്പിലേക്ക് ചേർത്ത്. പക്ഷേ എളുപ്പം നമുക്ക് ചീര വേവിക്കുമ്പോൾ അതിലേക്ക് ചേർക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മളിതാ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് അരയ്ക്കണം, എങ്കിലേ പയറിലേക്ക് ഒഴിച്ച് ചീരയെല്ലാം ചേർത്ത് വരുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. ഇനി നമുക്ക് അരപ്പ് മാറ്റി വെച്ചിട്ട് ചീര കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചീര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചീരയുടെ തണ്ടും ഇലയും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തു. എന്താണെന്ന് വെച്ചാൽ തണ്ടിന് കുറച്ച് വേവുണ്ട്, ഇലയ്ക്ക് ഒട്ടും വേവില്ലല്ലോ. അപ്പോൾ ഇല തിളയ്ക്കുമ്പോൾ തന്നെ കുക്കായി വരും. അപ്പോൾ തണ്ട് നമുക്കിനി കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. ഇനി നമുക്ക് പയറെടുത്ത് മാറ്റിയിട്ട് ആ വെള്ളത്തിൽ ഈ തണ്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പയർ വേവിച്ച ഈ വെള്ളം ഉണ്ടല്ലോ, ഇത് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റുകയാണ്. കുറച്ച് വെള്ളത്തിലാണ് നമ്മൾ ഇനി നമ്മുടെ ചീരയുടെ തണ്ട് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെള്ളം ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. നമുക്ക് ആദ്യം 3 പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഒരുപാട് എരിവുള്ള കറിയല്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് പച്ചമുളക് ചേർക്കേണ്ട. 3 പച്ചമുളക് മാത്രം ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയുടെ തണ്ട്, ഇനി ചീരയുടെ തണ്ട് ഇതിൽ കുക്കായി വരട്ടെ. ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വേവിക്കാം. ഇപ്പോൾ ചീരയുടെ തണ്ട് മാത്രം കുക്കായി വരട്ടെ. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപയറിൽ ഉപ്പ് ചേർത്തിരുന്നതാണ്, അതുകൊണ്ട് ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല. ഉപ്പ് ആവശ്യമാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പോൾ ഇത് കുക്കായി വരട്ടെ നന്നായിട്ട്. ഇപ്പോൾ നമ്മുടെ ചീരയുടെ തണ്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ചേർക്കാം. ചെറുപയർ നന്നായിട്ട് കുക്കായി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയുടെ ഇല ചേർക്കാം. ഇതിലിപ്പോൾ നമുക്ക് റെഡ് കളറിലെ ചീര യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ പച്ച കളറിലെ ചീര കിട്ടിയതുകൊണ്ട് ഞാൻ ഈ പച്ച ചീര ചേർക്കുന്നു എന്നേ ഉള്ളൂ. ഇതിലേക്ക് ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം. ചീരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നമ്മുടെ അരപ്പിനും ചീരയ്ക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വയ്ക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആവി കയറുമ്പോൾ തന്നെ ചീര കുക്കായി വന്നോളും. പിന്നെ നമ്മൾ ഈ കറിയിലേക്ക് വെള്ളം ചേർക്കുകയാണെങ്കിൽ അരപ്പ് ചേർത്തതിന് ശേഷം പിന്നെ ചൂടുവെള്ളം മാത്രം ചേർക്കുക കേട്ടോ. പച്ചവെള്ളം ചേർക്കരുത്. കറി റെഡിയായി കഴിഞ്ഞിട്ട് പച്ചവെള്ളം ചേർക്കുകയാണെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും.
leafy vegetables ഏതു കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഏത് leafy vegetables യൂസ് ചെയ്തിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാമെന്നുള്ളത് ചെറുപയറിന്റെ കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചെറുപയറിന്റെ കൂടെ ഗുണങ്ങൾ കൂടുകയുള്ളൂ leafy vegetablesന്റെ കണ്ണിനൊക്കെ കാഴ്ചശക്തി കൂടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസന്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം